മീറ്റ് സൈജു കുറുപ്പ് ആക്ടർ സിംഗർ നൗ പ്രൊഡ്യൂസർ എനിക്ക് അഭിനയം അറിയില്ലായിരുന്നു ആണ് ഈ താടി മീശ ഒക്കെ വരുന്ന പോലത്തെ ഒരു ഭയങ്കര ഗ്രാജുവേറ്റ് അല്ലേ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് മീശയുണ്ട് താടിയുണ്ടോ എന്നുള്ളതല്ല നൂറ്റമ്പത് പടങ്ങളിൽ രണ്ട് പടത്തിൽ ഡബിൾ റോൾ അഭിനയിച്ചിട്ടുണ്ട് ഞാനാണ് ലീഡ് ഭരനാട്യം ഞാനോടത്ത് ഞാൻ മിക്കവാറും ഈ പടം ചെയ്യില്ല എന്തെങ്കിലും സീക്രട്ട് സീക്രട്ടുണ്ടെങ്കിൽ നോ ആണെങ്കിൽ എന്നോട് പറയണമെന്ന് മടിക്കും എനിക്ക് ആക്ടിങ് തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ അഞ്ചാറ് വർഷം മുമ്പ് ലഹരിയായത് വെച്ചാൽ കുറച്ചൊക്കെ പഠിച്ചത് ഇപ്പോഴാണ് അഞ്ചാറ് വർഷം സൈജു ഹാപ്പിയാണ് മീറ്റ് സൈജു കുറുപ്പ് ആക്ടർ സിംഗർ നൗ പ്രൊഡ്യൂസർ അത് ആണ് സിംഗർ ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും പാടുന്ന ഒരാളെ ഞാൻ തൊട്ട് മുമ്പിൽ ഇന്റർവ്യൂ ചെയ്യുന്നത് അന്താക്ഷരി ആ സമയത്ത് താങ്കൾ എനിക്ക് ഹിന്ദി പാട്ടുകൾ പാടി തന്നു പിന്നെ ആ സിനിമയിലും പാട്ടിന്റെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സിംഗർ എന്ന് വിളിച്ചത് ജീവിതം വളരെ സന്തോഷമായി നടന്നുകൊണ്ടായിരിക്കും താങ്കൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സിനിമ ഭരതനാട്യം ചെയ്യാൻ തീരുമാനിച്ചതാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ അതിനെ കുറിച്ച് തുടങ്ങാം എനിക്ക് സിനിമയിൽ വന്നതിന് ശേഷം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് സംവിധാനം താല്പര്യമുണ്ടോ എന്നൊക്കെ അപ്പോൾ ആ ഒരു ഏരിയ നമുക്ക് വലിയ താല്പര്യമില്ല പക്ഷേ അന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ആക്ടിങ് മാത്രല്ലാണ്ട് വേറെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാടെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഒരു സിക്സ് ഇയേഴ്സ് ബാക്ക് കോവിഡിന് തൊട്ടു മുമ്പൊക്കെ ആയിട്ട് കുറച്ച് എൻ്റെ കരിയറിലും കുറച്ച് മാറ്റങ്ങളും ഒന്നും ആട് ടൂ ഒക്കെ റിലീസായി അപ്പം ആ സമയത്ത് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ പ്രൊഡക്ഷനിലേക്ക് കടക്കണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഇത് പ്രൊഡക്ഷനിലേക്ക് കടക്കണം ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ കയ്യിലൊതുങ്ങുന്ന ഒരു പടവും ഭയങ്കര രസമായിട്ടുള്ള ഒരു പടവും അതായത് സി ബോക്സ് ഓഫീസ് റിസൾട്ട് നമുക്കറിയില്ല പക്ഷേ ഈ സിനിമ എപ്പോൾ എവിടെ കണ്ടാലും സൈജു കുറുബ് പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എനിക്കൊരു അഭിമാനം തോന്നണം ആൾക്കാർ ഇത് കണ്ടിട്ട് അവര് അവരെ എന്റർടൈൻ ആവുമ്പോ ഒരു മോശം പടം ആവാൻ പാടില്ല അപ്പൊ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനാണെങ്കിൽ ഇപ്പം കോ പ്രൊഡക്ഷനിൽ നമുക്ക് ചെയ്യാം ഞാൻ എന്ന് പറഞ്ഞ പടം ചെയ്യണ സമയത്ത് അതില് എൻ്റെ ക്യാരക്ടർ കണ്ടിട്ടുണ്ടെന്ന് അതിന്റെ അകത്ത് എനിക്ക് ഡയലോഗ്സ് ഒന്നുമില്ല ഞാൻ ഊമയാണല്ലോ അപ്പൊ ഒരുപാട് സമയമായിരുന്നു ഈ ലൊക്കേഷനിൽ ഡയലോഗൊന്നും പഠിക്കണ്ടല്ലോ അപ്പം ടെൻഷൻ ഫ്രീ ആയിരുന്നു കറക്റ്റ് ആ സമയത്ത് അതെ 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 കറക്റ്റ് ആ സമയത്താണ് കൃഷ്ണദാസ് ഇതിന്റെ റൈറ്റർ ഡയറക്ടർ വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നോളം പറഞ്ഞു ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് കേൾക്കാന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണദാസ് വന്നിട്ട് ഈ കഥയുടെ ഒരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ ഇത് പറയുന്നു അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോ ഞാൻ കൃഷ്ണദാസിനെ ചോദിച്ചത് ഇത് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചേട്ടാ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ പ്രൊഡക്ഷൻ ഇതിട്ടായിട്ടില്ല അപ്പം ആർട്ടിസ്റ്റിന്റെ ഒരു അവൈലബിലിറ്റിയും ആരാണെന്നൊക്കെ ഉള്ളത് കൺഫേം ആയാലേ ഒരു ഒരു പക്ക പ്രൊജക്റ്റ് ആവുകയുള്ളുല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ഇതുവരായിട്ടായിട്ടില്ല ഞാൻ പറഞ്ഞു നോക്കി നീ നോക്കെന്ന് പറഞ്ഞു അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ വേറെ പടങ്ങളുടെ ഇതിലൊക്കെ ബിസിയായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണദാസിൻ്റെ ഓരോ മെസ്സേജ് വരും മാസത്തി പ്രാവശ്യമൊക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല ചേട്ടാ നമ്മുടെ കാര്യം മറക്കല്ലേ എന്ന് പറഞ്ഞു അപ്പം ഈ നമ്മുടെ കാര്യം മറക്കല്ലേ എന്നുള്ളത് ഒരു പത്തോളം പ്രൊജക്ടിന് ഞാൻ സെലക്ട് ചെയ്ത പ്രൊജക്റ്റിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് ആ ഫോളോ അപ്പ്സ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പരിചയമുള്ളൊരു പ്രൊഡ്യൂസറൊക്കെ നമ്മൾ ചെന്നാൽ ഇത് എല്ലാ ആക്ടേഴ്സിൻ്റെയും പ്രശ്നമായിരിക്കും ഇപ്പം നമുക്കൊരു കഥ ഇഷ്ടപ്പെട്ടു ഈ പറയുന്ന നമ്മളിപ്പം എൻ്റെ ഇപ്പം രേഖാജി ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ പറയുകയാണ് കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കേട്ട് നോക്ക് എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം അപ്പം യു ബീങ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മീ അല്ലെങ്കിൽ നമ്മൾ നല്ല പരിചയക്കാരായിരിക്കും നിങ്ങൾ നോവാണെങ്കിൽ എന്നോട് പറയണമെന്ന് മടിക്കും എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പം അത് അവർക്ക് വർക്ക് ചെയ്യില്ലെന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം ഇതൊക്കെ ഓർത്തിട്ട് ഞാൻ പരിചയമുള്ള പ്രൊഡ്യൂസേഴ്സിനൊന്നും അപ്രോച്ച് ചെയ്യണ്ട എപ്പോഴെങ്കിലും ആരെങ്കിലും എന്നെ ഇപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രൊഡക്ഷൻ ടീംസ് അവർ നിങ്ങളെ വെച്ചൊരു പടം ചെയ്യണമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാണ് അങ്ങനെ ആരെങ്കിലും ഇനി വരുവാണെങ്കിൽ നമുക്ക് ഇവരെ കൂട്ടിമുട്ടിക്കാം അതായത് എനിക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റ് അവർ ചെയ്യാൻ തയ്യാറാന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കണം അപ്പൊ അതിനുവേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ് പക്ഷെ അത് നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല വൺസിന് ബ്ലൂ മൂൺ ആണ് അങ്ങനെ ഒരു പ്രൊഫഷൻ പറയുന്നത് സോ ഐ വാസ് ജസ്റ്റ് കാംലി ആൻഡ് വാട്ട് ദാറ്റ് ഞാൻ കഴിഞ്ഞ വർഷം ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ഡിസംബറിൽ മോൾഡേ മോന്റെ ഒക്കെ ഹോളിഡേസ് ആയിരുന്നു അപ്പം ഞങ്ങൾ ദുബായിൽ ഒരു ഹോളിഡേ പോയി അപ്പോൾ ആ സമയത്ത് തോമസ് ഐട്ടൻ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വരുന്നുണ്ട് അപ്പം അദ്ദേഹം എന്നെ ലഞ്ചിനെ വിളിക്കുന്നു ലഞ്ചിനെ വിളിച്ച് ലഞ്ചിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു ഏതെങ്കിലും നല്ല സബ്ജക്ട്സ് കേട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ രണ്ട് സബ്ജക്ട് പറഞ്ഞു അതിനകത്ത് ഒന്ന് ഭരതാട്യത്തിൻ്റെ ആയിരുന്നു അത് ഞാൻ ജനറലി പറഞ്ഞു രണ്ട് സബ്ജക്റ്റ് അപ്പോൾ ഇത് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നെക്സ്റ്റ് മന്ത് അതായത് ജാനുവരിയിൽ ഞാൻ വരുന്നുണ്ട് കൊച്ചിയിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഉണ്ട് അപ്പം മീറ്റിംഗ് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം നമുക്ക് ഇതുള്ള ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണം എനിക്ക് രസമുണ്ട് അപ്പം ഞാൻ ഇവരെ അറിയിച്ചു അങ്ങനെ നമ്മൾ ജനുവരി ട്വന്റി ഫസ്റ്റ് ആ ഒരു സമയത്തെ കണ്ടെങ്കിൽ നമ്മൾ കണ്ടു കേട്ട ഉടനെ തന്നെ പുള്ളി കൈ തന്നു അനുസരിച്ച് ദാറ്റ് ഓക്കെ ലെറ്റ് അപ്പോഴാണ് പെട്ടെന്ന് യു വൺ ബിലീവ് ഇവർ കഥ പറഞ്ഞിട്ട് പോയി ക്രിസ്മസ് ഒക്കെ കഥ പറഞ്ഞിട്ട് പോയി ഞാനും തോമസ് തോമസായിട്ടും മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ അടുത്തത് ഇതായിരിക്കണം ഒരു എന്റെ സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര എൻ്റർടൈനിങ് ആണ് ഇത് കേട്ടവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദസ് പക്ഷേ തോമസ് ഐട്ടൻ കൂടെ സമ്മതിക്കണമല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തോമസ് ഐട്ടനോട് ചോദിച്ചു ഇങ്ങനെ കാന ഐ ബി പാർട്ട് ഇൻ ദ പ്രൊഡക്ഷൻ സോ ഇറ്റ്സ് ഡെഫിനറ്റ്ലി സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഉടനെ തന്നെ എനിക്കൊന്ന് ഇവർ നഗർ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ചിലപ്പം പാലരോട്ടം ജംഗ്ഷനിലെത്തി കാണുള്ളൂ അപ്പം ഞാൻ ദാസനെ വിളിച്ച് പറയാം കൃഷ്ണദാസിനെ

ഞാനാണ് ലീഡ് ഈ ഡാൻസും പരിപാടിയൊക്കെ ചെയ്യണമല്ലോ പിന്നെ കൺവിൻസ് അല്ല അത്ര വരില്ല ബട്ട് ദാറ്റ് സസ്പെൻസ് ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് ഇതിന് പേര് ഒരു പ്രൊഡ്യൂസിലുള്ള തലവേദന വേറെ ആക്ടർ എന്നുള്ള തലവേദന ഇത് ക്രിയേറ്റീവ് പ്രോസസ് ആണ് ഇതിന് ചുറ്റുപാടുള്ള ഇൻക്ലൂഡിങ് സായി കുമാറേമാരെയുള്ള എൻ്റെ എല്ലാ നല്ല ആർട്ടിസ്റ്റുകളും കൂടിയുള്ളപ്പോൾ താങ്കളുടെ ആക്ടർ പ്രൊഡ്യൂസർ കോമ്പിനേഷൻ ായിരുന്നു ഞാൻ ആക്ച്വലി ആക്ടർ എന്നുള്ളൊരു റോൾ മാത്രമായിരുന്നു എനിക്ക് ഓൺ ലൊക്കേഷൻ മറ്റേതൊക്കെ ഉണ്ടെങ്കിലും ഈ ഷൂട്ടിന്റെ ഇടയിൽ ഒരിക്കലും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ ജിതേഷ് അഞ്ജുപനെയോ അല്ലെങ്കിൽ തോമസ് ഐട്ടനോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ശ്രീജിത്തോ ഇവരാരും നമുക്ക് അവർക്കറിയാം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ ഇയാളുടെ ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടല്ലോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ലൊക്കേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് ഒരു നമുക്ക് ഷൂട്ട് ചെയ്യണം അപ്പം നമ്മള് കൃഷ്ണദാസ് സെലക്ട് ചെയ്ത അമ്പലം കിട്ടുന്നില്ല അപ്പൊ നമുക്ക് വേറെ ഓപ്ഷൻ നോക്കണം അപ്പൊ നാളെ ഷൂട്ട് ചെയ്യേണ്ടതാണ് ഇന്ന് പെർമിഷൻ കിട്ടുവല്ലയോ ഇതൊക്കെ ഞാൻ രാത്രി ഷൂട്ട് അറിയുന്നത് അപ്പോഴത്തേക്കും അടുത്ത അമ്പലത്തിന്റെ പെർമിഷൻ കിട്ടിക്കണം വലിയ ഇവര് എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല ബഹുമാനം കൂടിയപ്പോ അങ്ങനെ ഒരു ബഹുമാനം കൂടിയത് ചോദിച്ചാല് ഇതിപ്പം പടം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ

സോ ഇനീഷ്യൽ ടൈംസിൽ നമുക്ക് അതിനൊരു റീപ്ലേസ്മെന്റ് കിട്ടാൻ ബിക്കോസ് കൃഷ്ണദാസ് ഈ ആക്ടേഴ്സിനെ വെച്ചാണ് ഈ കഥ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് രജിസ്റ്റർ ആയി കഴിയും അപ്പോൾ നമ്മൾ അവർ അഭിനയിക്കുന്ന പോലെ ഓൾറെഡി വിഷുകൾ കണ്ടു കഴിഞ്ഞു പക്ഷേ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആക്ച്വലി ഇപ്പോഴൊക്കെയാണത് മനസ്സിലാകുന്നത് ഒരു സംവിധായകനും അല്ലെങ്കിൽ ഒരു ഒരു അവസ്ഥ ഇപ്പം ഡേറ്റ് ക്ലാഷസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരാളെ ഫിക്സ് ചെയ്തു അദ്ദേഹത്തിന് കഥ ഇഷ്ടപ്പെടുന്നു പറഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുവാണ് പക്ഷെ അദ്ദേഹത്തിന് ചിലപ്പോ ഡേറ്റ്സ് കാണൂല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാരക്ടർ ചിലപ്പോൾ വർക്ക് ആവൂല അങ്ങനെയൊക്കെ സംഭവിക്കാല്ലോ സോ എത്രമാത്രം ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു റീപ്ലേസ്മെന്റ് കണ്ടുപിടിക്കാന്നുള്ളത് ദാറ്റ്സ് ഡാം ഡിഫികൾട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട് ആരും ഫ്രീ അല്ലല്ലോ എല്ലാരും എല്ലാ സിനിമകളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം അതൊരു നമ്മള് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ വൺസ് ദ ഷൂട്ട് സ്റ്റാർട്ടഡ് ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു നമ്മള് മാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത് ആ യെസ് യെസ് സോ അവിടുത്തെ ആൾക്കാരും ഒക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാര് നമുക്ക് ഒരിക്കലും ലൊക്കേഷനിൽ ഇപ്പം സാധാരണ ഗതിയിലൊക്കെ ലൊക്കേഷനിൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആൻഡ് ഓൾ ദ ആക്ടേഴ്സ് അവരൊക്കെ ഡേറ്റ്സിന്റെ അങ്ങനത്തെ വല്ല ഇഷ്യൂസ് ഉണ്ടായില്ല നമ്മള് കാസ്റ്റ് ചെയ്ത ആൾക്കാർ ആൻഡ് ആൾ ആർ വെരി ഗുഡ് ആക്ടേഴ്സ് എല്ലാവരും പേരെടുത്തിട്ടുള്ള ആക്ടേഴ്സ് ആണ് ഇതിന്റു അനുയോജ്യമായിട്ടുള്ള കാസ്റ്റിംഗ് ആണ് ആക്ച്വലി ചെയ്തിരിക്കുന്നത് ഇപ്പം ഏറ്റവും ആദ്യത്തെ കാസ്റ്റിങ് ഞാൻ കഴിഞ്ഞാല് കൃഷ്ണദാസ് പറഞ്ഞത് നന്ദുചാട്ടന്റെ കാര്യം നന്ദു നന്ദുപൊതുവ കൃഷ്ണദാസ് പറഞ്ഞത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മോപരിചയമുണ്ട് എല്ലാവർക്കും പക്ഷെ അദ്ദേഹത്തിന് ഒരു ത്രൂ ഔട്ട് മൂവിയിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല സോ ആ അതെ അതെ അപ്പൊ അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ലുക്ക് വൈസും ആ ക്യാരക്ടറിന് സൂട്ടബിൾ ആണ് സോ നമുക്ക് അദ്ദേഹത്തിനെ തന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരെ ഹാൻഡ് ഹാൻഡിക്ക് ചെയ്തതാണ് അങ്ങനെ ഒരു ലേണിംഗ് ഇതിലായിട്ട് വന്നിട്ടില്ല ഒരിക്കലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് സബ്ജക്ട്സ് ഞാൻ ആലോചിച്ചായിരുന്നു അത് നമ്മൾ അതിന്റെ അകത്ത് ഇൻവോൾവ് ആയാലോ ബട്ട് ആ സമയത്ത് അതൊന്നും നടന്നില്ല ഐ മീൻ ആ പടങ്ങളെ നടന്നില്ല അത് ചിലപ്പം ദൈവമായിട്ട് അനുഗ്രഹിച്ചതായിരിക്കും അത് നടക്കാത്തതും ഇത് നടന്നതും ആൻഡ് യു ടേക്ക് ഇറ്റ് ഫ്രം മീ പീപ്പിൾ വോൺ സേ ദാറ്റ് ഇതൊരു എന്ത് മൂവിയാണ് ഇയാൾ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊരിക്കലും പറയില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം ഐ എം ഓൾറെഡി എനിക്ക് തോന്നുന്നൊരു വൺ ഫിഫ്റ്റി പ്ലസ് മൂവീസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലേ

അല്ലേ നമ്മൾ ഇപ്പം എല്ലാവരും പറയുന്ന പോലെ ഒരു ആയിട്ടുള്ള ഒരു ഡയലോഗ് അല്ലേ ഞാൻ പറയുന്നത് പക്ഷേ അവരൊക്കെ പറയുന്നത് കറക്റ്റാണ് അല്ല നമ്മൾ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി അല്ലേ ക്വാളിറ്റി ഓഫ് വർക്ക് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് എന്റെ ആസ്പെക്ടിലോ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ഒക്കെ ഞാൻ ക്വാളിറ്റി ഇല്ലാത്ത വർക്കൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നത്തെ എന്റെ നിലനിൽപ്പും സർവൈവലിന്റെ ഭാഗമായിട്ട് യാ അത് എന്റെ ഇൻകം മാത്രം ഓർത്തിട്ടല്ല എനിക്ക് അഭിനയം അറിയില്ലായിരുന്നു ഓക്കെ ഈ അഭിനയം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം വെറുതെ വെറുതെ മുമ്പിൽ എത്ര നേരം അഭിനയിക്കാൻ പറ്റും അതുകൊണ്ടൊരു പ്രാക്ടീസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ വി ഹാവ് ടു ഫേസ് ദ ക്യാമറ ആ ലൊക്കേഷനിൽ നമുക്ക് തരുന്ന ക്യാരക്ടർ നമ്മൾ ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ പ്രാക്ടീസിൻ്റെ ഭാഗമായിരുന്നു ആദ്യം ഞാൻ എനിക്ക് അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റാത്തത് ഐ ഹാൻഡിൽ ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതായിരുന്നു ഇപ്പം നമ്മുടെ ആണുങ്ങൾക്ക് ഈ താടി മീശയൊക്കെ വരുന്ന പോലത്തെ ഒരു ഭയങ്കര ഗ്രാജുവൽ ആയിട്ടല്ലേ നമ്മൾ ഒരു സുപ്രഭാതത്തില് രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമുക്ക് മീശയുണ്ട് താടിയുണ്ടെന്നുള്ളതല്ലല്ലോ അപ്പോൾ അതൊക്കെ അപ്പോൾ അതേപോലെ തന്നെ പക്ഷേ ആ കാലഘട്ടം എനിക്ക് അറിയാം ഒരു ടൂ തൗസൻഡ് നയൻ ടെൻ ലെവൻ ഈ സമയത്തായിരുന്നു എന്റെ ഒരു ചേഞ്ച് സോ അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാല് എന്റെ വൈഫിനോട് പറയായിരുന്നു ഈ ഹാൻഡും ഡയലോഗ് കോർഡിനേഷൻ കറക്റ്റ് അല്ലായിരുന്നു സൈജുവിന്റെ സൈജു അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോകുന്ന പറയുമായിരുന്നു ആക്ടിംഗ് വർക്ക് ഷോപ്പിൽ അന്നത്തെ പിന്നെ സാമ്പത്തികം അതൊന്നും അനുവദിച്ചില്ലല്ലോ ആ അതെ 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 അപ്പോൾ വൈഫാണ് കറക്റ്റായിട്ട് പറഞ്ഞത് പിന്നെ ഹരിഹൻ സാർ പറഞ്ഞു തരുമായിരുന്നു അത് കുറച്ചുകൂടെ നീ ശ്രദ്ധിക്കണം നീ ക്യാമറമാനോടോ ഡയറക്ടോടോ ചോദിക്കണം എന്താണ് ഫ്രെയിം ആ ഫ്രെയിമിനനുസരിച്ച് അഭിനയിക്കണം വൈഡ് ആണെങ്കിൽ നല്ല വൈഡ് ആണെങ്കിൽ നീ ചിലപ്പം ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും ഒരു വളരെ ടൈറ്റ് ഷോട്ട് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നീ നിന്റെ ഇപ്പം നിന്റെ കണ്ണ് ഓൾറെഡി വലുതാണ് അപ്പം ഈ കണ്ണിനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് ഹരിഹൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ടു തൗസൻഡ് നയൻ മുല്ലയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ കൈനെ പറ്റി ഞാൻ ബോധേഡ് അല്ലാണ്ട് ഞാൻ ചില ഷോട്ട്സെങ്കിലും അഭിനയിക്കാൻ തുടങ്ങിയത് സോ ഐ വാസ് ഗെറ്റിംഗ് ദാറ്റ് സിൻ ഓക്കേ എന്നാണ് കഴിഞ്ഞ ഷോർട്ടിൽ ഞാൻ കൈനെപ്പറ്റി ബോധേഡ് അല്ലായിരുന്നു അപ്പോൾ മോണിറ്റർ പോയി നോക്കുമ്പോഴത്തേക്ക് അത് വലിയ കുഴപ്പമില്ല അപ്പം അങ്ങനെ അങ്ങനെ ഗ്രാജുവൽ ആയിട്ട് ഒരു ട്രിവാൻഡ്രിൽ വെച്ച് ടു തൗസൻഡ് ട്വൽവിലാണ് സംഭവിക്കുന്നത് ആ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഷോർട്സിൽ അതായത് മെജോറിറ്റി ഷോർട്സിൽ ഞാൻ കൈനെ പറ്റി ബോധേഡ് ആയിരുന്നില്ല

നമ്മൾ സാധാരണ ആക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ന്യൂസ് കിട്ടാൻ തുടങ്ങി പലരും ഈ പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം അതൊക്കെ ഒന്ന് നോക്കണംഫുൾ ആണ് കെയർഫുൾ ആണ് കൃഷ്ണദാസും കൃഷ്ണദാസിൻ്റെ ടീമും ഇപ്പോൾ ചീഫ് അസോസിയേറ്റ് സാംസൺ സബാസ്റ്റീൻ ഉണ്ട് പിന്നെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സും ക്യാമറമാൻ ബബ്ലു അജു ആൻഡ് ടീം അപ്പു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചീഫ് അസോസിയേറ്റ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സാധാരണ നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്ട്രാ എടുത്ത് ഷൂട്ട് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവരും പ്രൊഡ്യൂസേഴ്സിനെ അവരുടെ ബ്രദേഴ്സായിട്ട് സി നമ്മൾ ഒരു ദിവസം മുമ്പേ തീർക്കുവാണെങ്കിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പെട്ടെന്ന് ബ്രേക്ക് ഇവൻ ആവും അല്ലെ ബ്രേക്ക് ഇവൻ ഒരു പ്രൊഡ്യൂസറിന് ബ്രേക്ക് മിനിമം ബ്രേക്ക് ഇവൻ ഇവനെങ്കിലും ആയാലേ എല്ലാർക്കും ഗുണമുള്ള സിനിമയുടെ ബിസിനസ് ഒക്കെ പഠിച്ചോ ബിസിനസ് അങ്ങനെ ഒരു ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ ആക്ച്വലി സോ തോമസ് ഐട്ടൻ നോസ് ദ ബിസിനസ് ആ ഒരു ഏരിയൊക്കെ അദ്ദേഹവും ഞാനും കൂടെ ചെറുതായിട്ട് ദിവസങ്ങളൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഡയലോഗ് തെറ്റുമ്പോ എന്റെ ഡയലോഗ് തെറ്റുമ്പോഴത്തേക്ക് എനിക്ക് ഇറിട്ടേഷൻ തെറ്റിച്ചു അപ്പൊ എല്ലാ പടങ്ങളിലും ഉണ്ടാവുള്ളതാണ് ഈ ഡയലോഗ് തെറ്റിക്കല് അപ്പൊ അതിലല്ലാണ്ട് എനിക്ക് ഒരാളോട് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനോട് ഇവർ അങ്ങനെയല്ലായിരുന്നല്ലോ ചെയ്യേണ്ടത് അതെനിക്ക് തോന്നിയിട്ടില്ല ഏഹ് പറഞ്ഞേ നമ്മള് ചാർട്ട് ചെയ്ത ഡേസിനെക്കാളും നമുക്ക് ഒരാഴ്ച നമുക്ക് ലാഭിക്കാൻ പറ്റി അതൊക്കെ ഒരു സംവിധായകന്റെയും ക്യാമറമാൻറെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് നാട്ടുകാർക്ക് കൊടുക്കുമ്പോ താങ്കൾക്ക് ഈ ഒരു അതല്ലെങ്കിൽ ആകാംക്ഷൻ എന്താണ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിൽ സംഭവം ഐ മീൻ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചു കാണാൻ പക്ഷെ എല്ലാവരുടെ ജീവിതത്തിലൊന്നും സംഭവിച്ചു കാണുമില്ല ബട്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറിയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എൻ്റർടൈനിങ് സിനിമകളാണ് കൊടുക്കേണ്ടത് ആൾക്കാരെ എൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിനിമ എന്ന് പറഞ്ഞ മാധ്യമം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത് നമ്മൾ എൻറ്റർടൈൻ ചെയ്യിപ്പിക്കുക അപ്പം അങ്ങനത്തുള്ള സിനിമകളിൽ അഭിനയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഭരതനാട്യം എന്ന് പറഞ്ഞ ഈ സിനിമ ഇത് എനിക്കൊരു നൂറ് ശതമാനം സെൻ പേഴ്സെൻ്റ് എനിക്ക് ഉറപ്പുണ്ട് ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സിനിമയാണ് ഏത് ഏജ് ഗ്രൂപ്പിനും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എല്ലാ ഏജ് ഗ്രൂപ്പും ഉണ്ട് അതിനകത്ത് ഡബിൾ മീനിങ് ആൻഡ് ആൻഡ് ഓൾ താങ്ക്സ് ടു തോമസ് ഐട്ടൻ എന്നേം കൂടെ അദ്ദേഹം പാർട്ട്ണറാക്കിയെന്നൊരു പ്രൊഡ്യൂസറിന്റെ കുപ്പായെന്നെ അണീച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ തോമസ് ഐട്ടൻ ആയതുകൊണ്ടാണ് എനിക്ക് ബിക്കോസ് ഞാൻ രണ്ട് പടങ്ങൾ അദ്ദേഹമായിട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് അപ്പം എനിക്ക് അദ്ദേഹത്തിന് വളരെ പേഴ്സണലി അറിയാം ിൽ പക്ഷേ ചിലതിൽ പഠിച്ചു ചിലത് നമ്മുടെ ഹാബിറ്റ് ആയിരിക്കാം ചിലത് നമുക്ക് കളയേണ്ടി വരും ആസ് എൻ ആക്ടർ അങ്ങനെ ഈ മൂന്ന് ഫേസുകളിൽ ഈ ഭരതനാട്യത്തിലെത്തി നില്ക്കുമ്പോ എന്തെങ്കിലും ഇവർ പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഞെട്ടലിൻ്റെ ഒരു സാധനമാണ് ഇപ്പം അതിൻ്റെ അത് അറക്കലപൂ ആണ് ഇങ്ങനെ മുളച്ചു നിൽക്കുന്നത് എൻ്റെ ഒരു ക്യാരക്ടർ ഒരു കോമഡി ക്യാരക്ടർ സോ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്താൽ ദാസനത് അറക്കലപൂന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പൊതുവേ നമ്മുടെ ഒരു മാൻഡറിസം കുറച്ച് നമുക്ക് മാറ്റി പിടിക്കാം അല്ലെങ്കിൽ അത് സെട്ടിലാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ബോധപൂർവം ഞാൻ കളഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഈ നൂറ്റമ്പത് ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് നൂറ്റമ്പത് അല്ല ഞാൻ നൂറ്റമ്പത് പടങ്ങളിൽ രണ്ട് പടത്തിൽ ഡബിൾ റോൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം അത് നൂറ്റി അമ്പത്തിരണ്ടായി നൂറ്റി അമ്പത്തിരണ്ട് ക്യാരക്ടേഴ്സും ഞാൻ തന്നെയാണ് ചെയ്തത് ഈ മുഖം വെച്ചാണ് അപ്പൊ ഈ മുഖത്ത് വരുന്ന കുറെ സാധനങ്ങളുണ്ട് ആ ഇപ്പം നമുക്ക് ഇപ്പൊ ഒരു കരച്ചിലാണ് കരച്ചിൽ ഒന്ന് രണ്ട് ടൈപ്പില് കരയാൻ പറ്റും എനിക്കതിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം ഒന്ന് സട്ടിലായിട്ട് വളരെ ഇതായിട്ട് കണ്ണീൻ്റെ ഒരു തുള്ളി കണ്ടുതീര് വരുന്നു മറ്റേത് വലിയ വേല കരയാണ് ഓക്കെ പിന്നൊരു മീഡിയം ടൈപ്പ് കരയാൻ പറ്റുമായിരിക്കും ഇത് കൂടുതൽ വേറൊരു ഡിഫറെൻ്റ് ആയിട്ട് കരഞ്ഞാൽ നോക്കിയാലും എൻ്റെ മുഖത്ത് നിന്ന് വരുന്ന അത് ആയിരിക്കും സോ അതിനൊരു ലിമിറ്റേഷൻ ലിമിറ്റേഷനുണ്ട് അപ്പം നമ്മളെന്താ ചെയ്യുന്ന വെച്ചാൽ ക്യാരക്ടേഴ്സ് നമ്മൾ ചെയ്ത പോലത്തെ അല്ലാത്ത ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യാന്നുള്ളതാണ് സോ കമ്മിങ് ടു ഭരതനാട്യം ഭരതനാട്യത്തിൽ ഞാൻ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ആക്ച്വലി ഇയാള് പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു എന്റെ അല്ല നാട്ടുകാരെ പേടിക്കുന്ന നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ നമുക്കൊക്കെ ഒരു ഒരിതുണ്ടല്ലോ എന്താണ് എന്തെങ്കിലും സീക്രട്ട് സീക്രട്ടുണ്ടെങ്കിൽ ആ അതെന്ത് വിചാരിക്കും എന്നൊക്കെ ഉള്ളത് എല്ലാ ഫാമിലിയിലും എല്ലാവർക്കും ഇൻഡിവിജ്വലൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ ചിലപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളോട് ചിലപ്പോൾ ഒരു സീക്രട്ട് ഷെയർ ചെയ്യായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് പറയുമായിരിക്കും പക്ഷേ അത് നമ്മൾ നാട്ടുകാരോടോ നമ്മളൊരിക്കലും ഇനി അങ്ങോട്ട് എന്താണ് ഭരതനാട്യം കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് രേഖാജി എന്റെ ഡ്രീം എന്ന് വെച്ചാൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പം അതിന് എനിക്കൊരു ചാൻസ് ദൈവം തന്നു അപ്പൊ അതില് ഞാൻ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് അതായത് ഈ പടം എന്താവും നമുക്ക് അറിയില്ല അത് ഓഡിയൻസ് അക്സെപ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും ഇതൊരു ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അത് അറിയാവുന്നവർക്ക് ലഹരിയായിരിക്കും എനിക്ക് പ്രൊഡക്ഷൻ അത്ര അറിയില്ല എനിക്ക് ആക്ടി തന്നെ ഇപ്പൊ ഒരു കഴിഞ്ഞ അഞ്ചാറ് വർഷം മുമ്പ് ലഹരിയായത് വെച്ചാൽ കുറച്ചൊക്കെ പറയുന്ന അദ്ദേഹം എനിക്ക് വരാനും പിന്നെ ഈ സിനിമയിലെ കഥാതന്തു ആയിട്ട് തുടരാനും സായി ചേട്ടൻ വിളിച്ചപ്പോഴേ പുള്ളി ഇന്നായി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മിനിറ്റില് ഒരു സാധനം പറഞ്ഞു എടാ മോനെ ഇത് രസമുണ്ടല്ലോ നീ റൈറ്ററോട് വിളിക്കാൻ പറ ഞാൻ കേൾക്കാന്ന് പറഞ്ഞു റൈറ്ററും ഡയറക്ടറും ഒരാളാണ് കൃഷ്ണദാസ് അപ്പം ഞാൻ നമ്പർ കൊടുത്തേക്കാം അവൻ വിളിക്കും പറഞ്ഞു അങ്ങനെ കൃഷ്ണദാസ് വിളിച്ച് പുള്ളിയെ പോയി കണ്ട് അങ്ങനെ പുള്ളിക്കത് ഇഷ്ടപ്പെട്ട് ആൻഡ് പുള്ളിയെ പറ്റി പിന്നെ എടുത്ത് പെർഫോം ചെയ്ത് അടിപൊളിയാക്കിയെന്ന് പറഞ്ഞ ആവശ്യമില്ല

പിന്നെ നമ്മുടെ ഇപ്പം നമുക്ക് ഇതിനകത്ത് നമ്മുടെ ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് നിക്കുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ മേളിലോട്ട് നോക്കിയിട്ടുള്ളൂ നന്ദു ചേട്ടർ ഉണ്ട് പിന്നെ സ്വാതി ദാസ് പ്രഭു ഉണ്ട് പിന്നെ നമ്മുടെ ശ്രുതി ഉണ്ട് ദിവ്യ ഇത് കലരംഗ് ശരി അപ്പൊ എല്ലാരും നമ്മുടെ പോസ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ആണ് സ്വാതിദാസ് നമ്മുടെ തല്ലുമാലൊക്കെ അഭിനയിച്ചു ശ്രുതി സുരേഷ് ദിവ്യ എം നായർ അഭിരാം രാധാകൃഷ്ണൻ സോഹൻ സീനുലാൽ ആൻഡ് ദൻ മണികണ്ഠൻ തിയേട്ടറുണ്ട് പട്ടാമ്പി പിന്നെ നമ്മുടെ സലീം ഹസൻ ഒരാളുമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് കാണുന്നതും പെർഫോം ചെയ്യുന്നതും ശ്രീചാരി വി ചേച്ചി അതെ നമ്മള് പണ്ടു തൊട്ടേ ഫെമിലിയർ ആണല്ലോ അപ്പൊ ശ്രീ ചേച്ചി ശ്രീ ഞാൻ ആലോചിക്കാറുണ്ട് ശ്രീ ചേച്ചി എന്തുകൊണ്ട് നേരത്തെ അഭിനയിച്ചു തുടങ്ങിയില്ലെന്ന് ബിക്കോസ് എന്ത് ഓസം ആർട്ടിസ്റ്റ് ആണ് സൂപ്പർ കൊടുത്തിട്ട് ിൾ ദൻസ് സൈജു കുറുപ്പ് ഹാപ്പിയാണ് അടുത്ത സിനിമയുടെ പ്രൊഡക്ഷൻ ടൈറ്റിലും തന്നു കഴിഞ്ഞു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു